അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസി ഹൃദയങ്ങളെ, ആശിഖീങ്ങളെ, മദ്ഹുകളെ കൊണ്ട് ആനന്ദം കൊള്ളിക്കുന്ന മഹത്തായ മാസം. സ്വലാത്തുകളും മൗലിദുകളും മദ്ഹുകളും ധാരാളം കേൾക്കുന്ന, വർദ്ധിപ്പിക്കേണ്ട പുണ്യമാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ട, ധാരാളം ചൊല്ലേണ്ട സ്വലാത്ത് ഏതാണെന്ന് ചോദിക്കുന്നവരുണ്ട്. സ്വലാത്തുകൾ എപ്പോഴും ചൊല്ലണം. പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. മുത്തുനബിയുടെ മാസമാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരുന്ന, സാമ്പത്തികമായി ഉയർച്ച നൽകുന്ന ഒരു അത്ഭുത സ്വലാത്ത് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മഹാന്മാരിൽ നമ്മെ പഠിപ്പിക്കുന്നു, മന്ദാവ മാലാ ഹാദി സ്വലാത്ത് നാരി നാരിയത്ത് സ്വലാത്ത്. ഒരാള് പതിവാക്കിയാൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ഇഹ്ദാ അശറ മറ പതിനൊന്ന് പ്രാവശ്യം, ഫകഅന്നഹു ഉസ്തുൻസില അർസഖ മിനസ് സമാഇ വഉസ്തുഖ്രിജഹു മിനൽ അർദ്, ആകാശത്തു നിന്ന് റിസ്ഖ് അല്ലാഹു ഇറക്കി, വഉസ്തുഖ്രിജഹു മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഉളപ്പിച്ചു കൊടുക്കും എല്ലാ ദിവസവും ചൊല്ലിയാൽ. ഖാല അൽ ഇമാമു ദൈനൂരി, മഹാനായ അലാമ ദൈനൂരി, ദൈനൂരി തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ ഹാദീ സ്വലാത്ത ദുബ്ര കുല്ലി സ്വലാത്തിൻ ഇഹ്ദാ അശറ മറ, ഒരാൾ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ഉടനെ നാരിയത്തു സ്വലാത്ത് ചൊല്ലിയാൽ, വ അഖദഹ വിർദ്ധൻ, അത് വാരിദാക്കി പതിവാക്കി, ലാ യൻഖതിഉ, അത് പതിവാക്കി ജീവിതത്തിൽ മരണം വരെ പതിവാക്കിയാൽ, ലാ യൻഖതിഉ റിസ്ഖുഹു, അവന്റെ റിസ്ഖ് മുടങ്ങൂല, ദാരിദ്ര്യം ഉണ്ടാകൂല, സാമ്പത്തികമായ പ്രയാസം വരൂല. വയനാലുൽ മൻസിലത്തുൽ ആലിയ വദൗലത്തുൽ ഖലിയ, ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിക്കും, ഐശ്വര്യമുള്ള ജീവിതം നൽകും. ഇത് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ. ഇനി 41 വട്ടം ചൊല്ലിയാൽ, വഅന്ന മൻതാവു മാലിയ കുല്ല യൗമിൻ ഇഹ്ദാ വഅർബഉന മറ ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 41 വട്ടം സ്വലാത്തു നാരിയ പതിവാക്കിയാൽ, നാല മുറാദു, അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒമൻ താവു മാലിയ കുല്ല യൗമിൻ മിഅത്ത മറ, ഇനി 100 വട്ടം ഒരാൾ പതിവാക്കിയാൽ, യഹ്സുലു മത്ലൂബുഹു, എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു നേടിക്കൊടുക്കും. വയുദ്രിക ഖറല്ലഹു ഫൗകമ അറാദ, ഉദ്ദേശിച്ചതിനേക്കാളും എളുപ്പത്തിൽ അല്ലാഹു കാര്യം പൂർത്തിയാക്കി കൊടുക്കും. അതേപോലെ തന്നെ അലാമ ഖുർത്തുബി തങ്ങൾ പറഞ്ഞത്, ഖാല ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാ, മൻ ദാവമ അലാ ഹാദിഹി സ്വലാത്ത കുല്ല യൗമി ഇഹ്ദാ വഅർബഈന മറ, 41 വട്ടം, ഔ മിഅത്ത, അല്ലെങ്കിൽ 100 വട്ടം, ഔ സിയാ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ കൂട്ടിയാൽ, ഫറജല്ലാഹു അമ്മുഹു, അവന്റെ എല്ലാ വിഷമങ്ങളും, എന്തെല്ലാം വിഷമങ്ങളുണ്ട് അതൊക്കെയും അല്ലാഹു നീക്കി കൊടുക്കും. വഗമ്മുഹു, വിഷമം, ടെൻഷന്, ദുഃഖം എല്ലാം മാറ്റി കൊടുക്കും. വക്കശഫ ഖർബുഹു ദുറു, അവന്റെ ബുദ്ധിമുട്ടുകൾ, ഉടുസുകൾ അല്ലാഹു നീക്കി കൊടുക്കും. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. വയസ്സറ അംറുഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ വഹസുന ഹാലുഹു, അവന്റെ ഹാല് നന്നാക്കി കൊടുക്കും. റിസ്ഖു, റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. വഫതലു അബ്വാബൽ ഖൈറാ, ഖൈറിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു തുറന്നു കൊടുക്കും. കാലം ഔമിനഹു മിൻ ഹവാദി അവാദി സിദ്ദഹ, കാല മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. അതേപോലെ തന്നെ ഉൽഖിയൽ മഹബ്ബത ഫീ ഖുലൂബ്, ഖൽബിൽ ആളുകൾ, ജനങ്ങൾ ഇവനെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ ഖൽബിൽ അല്ലാഹു ഇവനോടുള്ള ഹുബ്ബ് ഇട്ടുകൊടുക്കും. വലാ യസ്അലുല്ലാഹ ശൈഇൻ, അവൻ എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും. വലാ തഹ്സുറു ഹാദിഹിൽ ഫായിദ, ഒരു ഷർത്തുണ്ട്, ഈ വലിയ ദർജ, ഈ സ്ഥാനം ലഭിക്കണമെങ്കിൽ, ഇല്ലാ ബിഷർത്തിൽ മുദാവമ, ഇത് പതിവാക്കണം. എല്ലാ ദിവസവും 100 വട്ടം
അല്ലെങ്കിൽ 41 വട്ടം പതിവാക്കി പോന്നാലാണ് ഈ വലിയ സ്ഥാനം നിറച്ച് ലഭിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാലത്തെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നൂറുകണക്കിന് ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നൂറുകണക്കിന് വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ. ജീവിതത്തിൽ സന്തോഷം, ഐശ്വര്യം, നിഅമത്തും ധാരാളം അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.